ഇനി നമുക്ക് തൃശ്ശൂരിൽ നിന്നും അല്ലെ നവമാധ്യമങ്ങളിൽ വൈറലായ ഒരു വൈദികനെയാണ് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് വൈറലായി എന്നുള്ളതാണ് പ്രത്യേകത. അതെ, പള്ളിപ്പെരുന്നാളിന് ഡ്രംസ് കൊട്ടി അദ്ദേഹം നവമാധ്യമങ്ങളിൽ വൈറലായി. അതായത് തൃശ്ശൂർ നെല്ലിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ സഹവികാരി ഫാദർ പ്രജീഷ് ആണ് ഇങ്ങനെ ബാൻഡ് സെറ്റുകാർക്കൊപ്പം ആ ദിവസത്തെ താരമായി മാറിയത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഡ്രംസ് വായന എങ്ങനെയുണ്ട് നോക്കാം. അമ്പുപെരുന്നാളിനെത്തിയ ബാൻഡ് സെറ്റുകളുടെ കലാശക്കൊട്ടായിരുന്നു വേദി. പള്ളിമുറ്റത്ത് തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം. ബാൻഡ് മേളത്തോടുള്ള വൈദികന്റെ അഭിരുചി അറിഞ്ഞ ഒരാൾ ഫാദർ പ്രദീഷിനെ ഡ്രംസ് കൊട്ടാൻ ക്ഷണിച്ചു. നേരത്തെ സംഗീതോപകരണങ്ങൾ പഠിച്ച അനുഭവ സമ്പത്ത് കയ്യിലുള്ളതിനാൽ വൈദികൻ ധൈര്യസമേതം മുന്നോട്ട് വന്നു. പിന്നെ ബാൻഡ് സംഘത്തോടൊപ്പം ഉഷാറായി ഡ്രംസ് കൊട്ടി. ലോഹയിട്ട വൈദികൻ പെരുന്നാളിനിടെ ഡ്രംസ് കൊട്ടുന്നതിന്റെ വീഡിയോ ബാൻഡ് സെറ്റ് ഫാൻ പേജുകളിൽ കയ്യടി നേടി. നിരവധി പേർ നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതോടെ വൈദികനെ കുറിച്ച് അന്വേഷണമായി. ബാൻഡ് സംഘത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് മറ്റൊരു പള്ളിപ്പെരുന്നാളിനും ഡ്രംസ് കൊട്ടാൻ പോയി. ഇടവകയിൽ ജോലി തിരക്കുള്ളതിനാൽ ബാക്കിയുള്ള സമാനക്ഷണമെല്ലാം നിരസിച്ചു. ഞാൻ പറഞ്ഞ പാട്ടിനോട് ഉള്ള ഒരു ആവേശം കണ്ടിട്ടായിരിക്കണം. അതിൽ കിരൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, ഹൈഡ്രം വായിക്കുന്നത്. അപ്പൊ അവൻ എന്റെ മുതൽ ചോദിച്ചു, അച്ഛനെ പറഞ്ഞു വായിക്കണ്ടോന്ന് ചോദിച്ചു പാട്ട്. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ വായിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പറയുന്നു അല്ലെങ്കിൽ അവരത് ഞാൻ പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ പറഞ്ഞു, ഓക്കെ അടുത്ത പാട്ട് അച്ഛൻ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിന് ശേഷം അവരിത് ഹൈഡ്രം എനിക്ക് തരികയാണ് ചെയ്ത്. സത്യത്തില് അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്. ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, അത് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവിടെ ചെന്ന് നിന്നത് സത്യത്തിൽ. തൃശ്ശൂരിലെ ബാൻഡ് സംഘങ്ങളുടെ നാടായ വരന്തരപ്പള്ളിക്ക് സമീപമാണ് വൈദികന്റെ ജന്മനാട്. ചെറുപ്പം തൊട്ടേ ബാൻഡ് സംഘങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ് ഡ്രംസ് കൊട്ടാൻ ആത്മവിശ്വാസം നൽകിയത്. മനോരമ ന്യൂസ്, തൃശൂർ.